ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫിലിമി ബീറ്റ് മലയാളം. നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിലായി അങ്ങനെ മാമാങ്കം തിയേറ്ററുകളിലേക്ക് എത്തിക്കഴിഞ്ഞു. ആരാധകർ ചിത്രം ഏറ്റെടുത്തു കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എം പത്മകുമാർ സംവിധാനം ചെയ്ത ചിത്രത്തിലൂടെ മലയാള സിനിമയുടെ ചരിത്രം തന്നെ മാറിമറിയുമെന്നാണ് കരുതപ്പെടുന്നത്. മാമാങ്കം നേടാൻ സാധ്യതയുള്ള റെക്കോർഡുകളെ കുറിച്ചുള്ള ചർച്ചകൾ വളരെ മുൻപ് തന്നെ തുടങ്ങിയിരുന്നു. താരത്തിന്റെ കരിയറിൽ മാത്രമല്ല മലയാള സിനിമയ്ക്ക് തന്നെ പുതുചരിത്രവുമായി എത്തിയ സിനിമ ഇതിനോടകം എന്തൊക്കെ റെക്കോർഡുകൾ സ്വന്തമാക്കിയെന്ന് നോക്കാം. 45 രാജ്യങ്ങളിലായി 2000-ലധികം സ്ക്രീനുകളിലായാണ് സിനിമ പ്രദർശിപ്പിച്ചത്. വിദേശത്ത് 41 സ്ക്രീനുകളിലായിരുന്നു ലൂസിഫർ പ്രദർശിപ്പിച്ചത്. ഈ റെക്കോർഡ് ഇതിനകം തന്നെ മമ്മൂട്ടി സ്വന്തം പേരിലേക്ക് മാറ്റിക്കഴിഞ്ഞിട്ടുണ്ട്. സൗദി അറേബ്യ, ഉക്രൈൻ, അംഗോള തുടങ്ങിയ രാജ്യങ്ങളിൽ റിലീസ് ചെയ്യുന്ന ആദ്യ സിനിമയെന്ന നേട്ടവും മാമാങ്കത്തിന് സ്വന്തമാണ്. 400-ലധികം തിയേറ്ററുകളിലാണ് കേരളത്തിൽ ഈ സിനിമ പ്രദർശിപ്പിക്കുന്നത്. തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലുമായി 180 സെന്ററുകളിലാണ് ചിത്രം എത്തുന്നത്. ഗൾഫ് നാടുകളിൽ കൂടുതൽ സ്ക്രീനിൽ റിലീസ് ചെയ്യുന്ന സിനിമയെന്ന നേട്ടവും മാമാങ്കത്തിന് സ്വന്തമാണ്. പതിവിൽ നിന്നും വ്യത്യസ്തമായി ചിത്രത്തിന് പ്രത്യേകമായ ഫാൻ ഷോകളില്ലായിരുന്നു. രാവിലെ 10-നായിരുന്നു ആദ്യ പ്രദർശനം തുടങ്ങിയത്. ഓസ്ട്രേലിയയിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രദർശനം പൂർത്തിയാക്കി മികച്ച പ്രതികരണവും ഇതിനു മുൻപേ ലഭിച്ചിരുന്നു. ചരിത്ര പശ്ചാത്തലത്തിലുള്ള സിനിമയാണ് മാമാങ്കം എന്നാണ് പ്രവർത്തകർ തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. ചരിത്രം വളച്ചൊടിക്കാതെ യഥാർത്ഥ സംഭവങ്ങളോട് നീതി പുലർത്തിയാണ് സിനിമയൊരുക്കിയത് എന്ന് പ്രേക്ഷകരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഹോളിവുഡ് ലെവലിലുള്ള ചിത്രമാണിതെന്നായിരുന്നു മറ്റു ചിലർ പറഞ്ഞത്. പത്മകുമാർ പറഞ്ഞതുപോലെ ഇമോഷണൽ ഡ്രാമ നിരാശപ്പെടുത്തിയില്ലെന്നും ആരാധകർ വ്യക്തമാക്കിയിരുന്നു. മാസും ക്ലാസും ഒരുമിച്ച് ചേർന്ന ചിത്രമാണിതെന്നാണ് മറ്റു ചിലർ അഭിപ്രായപ്പെട്ടത്. പതിവ് പോലെ തന്നെ തന്റെ കഥാപാത്രത്തെ അങ്ങേയറ്റം മനോഹരമാക്കിയിട്ടുണ്ട് മമ്മൂക്ക. മമ്മൂട്ടിയുടെ അസാധ്യ സ്ക്രീൻ പ്രസൻസിനാണ് പ്രേക്ഷകർ സാക്ഷ്യം വഹിക്കുന്നത് എന്നും ആരാധകർക്ക് ആഘോഷിക്കാനുള്ള ഐറ്റങ്ങളൊക്കെ ചിത്രത്തിലുണ്ടെന്നുമുള്ള വിലയിരുത്തലുകളും പുറത്തു വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ലാഗ് അനുഭവപ്പെട്ടിരുന്നതായി ചിലർ പറയുമ്പോൾ മറ്റു ചിലരാവട്ടെ ആ ലാഗും ആസ്വദിച്ചവരാണ്. ബോക്സ് ഓഫീസിനെ തൂക്കിയടിക്കുന്ന തരത്തിലുള്ള വരവ് തന്നെയാണ് മമ്മൂട്ടിയുടേത്. ഇനി അങ്ങോട്ട് മാമാങ്കമായിരിക്കും ബോക്സ് ഓഫീസിനെ ഭരിക്കുക. തന്റെ റെക്കോർഡുകൾ ഉൾപ്പെടെ നിരവധി റെക്കോർഡുകൾ മമ്മൂട്ടി ഭേദിച്ചേക്കുമെന്നുള്ള വിലയിരുത്തലുകളും പുറത്തു വന്നിട്ടുണ്ട്. മികച്ച ഓപ്പണിംഗ് കളക്ഷൻ ആയിരിക്കും ചിത്രം സ്വന്തമാക്കുന്നത് എന്ന വിലയിരുത്തലുകളും വന്നിട്ടുണ്ട്. തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ദൃശ്യ വിസ്മയമാണിതെന്നും പ്രേക്ഷകർ പറയുന്നു. ഉണ്ണിമൂന്നന്റെ കരിയറിനെ മാറ്റിമറിക്കുന്ന സിനിമയായി മാമാങ്കം മാറുമെന്ന് മമ്മൂക്ക നേരത്തെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അങ്ങേയറ്റം അഭിനയ മികവുമായാണ് താരം ഈ സിനിമ പൂർത്തിയാക്കിയത്. ബാലതാരമായി അരങ്ങേറിയ അച്യുതനും നിറഞ്ഞ കൈയടികളാണ് ലഭിച്ചത്. അനു സിത്താരി ഉൾപ്പെടെയുള്ള വനിതാ താരങ്ങളും മികച്ച പ്രകടനമായിരുന്നു പുറത്തെടുത്തത്. വിനോദ മേഖലയിലെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഫിലിമി ബിൻ മലയാളം സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.